എവറസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് എന്തൊക്കെയായിരിക്കും? മഞ്ഞു പുതച്ച താഴ്വരകളും കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന മലനിരകളുമായിരിക്കും അല്ലേ? പക്ഷേ കഴിഞ്ഞ കുറേ കാലങ്ങളായി ലോകത്തുണ്ടാകുന്ന കാലാവസ്ഥാ മാറ്റങ്ങൾ ഹിമാലയത്തിലും പ്രതിഫലിക്കുന്നുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഹിമാലയത്തിലെ മഞ്ഞിന്റെ അളവ് വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ടെന്ന് 17 തവണ എവറസ്റ്റ് കീഴടക്കിയ ബ്രിട്ടീഷ് പർവ്വതാരോഹകൻ കെന്റൺ കൂൾ സാക്ഷ്യപ്പെടുത്തുന്നു. എന്നാൽ മഞ്ഞുരുകലിനേക്കാൾ അതിഭയങ്കരമായ പ്രതിസന്ധിയിലൂടെയാണ് എവറസ്റ്റ് ഇപ്പോൾ കടന്നു പോകുന്നത്. മാലിന്യങ്ങൾ നിറഞ്ഞ ഒരു എവറസ്റ്റിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനാകുമോ? എന്നാൽ അതാണ് എവറസ്റ്റിന്റെ ഇന്നത്തെ അവസ്ഥ. ജൈവ അജൈവ മാലിന്യങ്ങൾ എവറസ്റ്റിന്റെ കൊടുമുടി വരെ എത്തി നിൽക്കുകയാണ്. കാലാകാലങ്ങളായി സാഹസികതയും പർവ്വതാരോഹണവും ഇഷ്ടപ്പെടുന്നവരുടെ പ്രിയപ്പെട്ട ഇടമായിരുന്ന മൗണ്ട് എവറസ്റ്റ് ഇന്ന് മാലിന്യങ്ങളുടെ നടുവിലാണ്. സഞ്ചാരികളായി എത്തുന്നവർ തന്നെയാണ് എവറസ്റ്റിനെ മാലിന്യ മലയാക്കുന്നത്. ഭക്ഷണാവശിഷ്ടങ്ങൾ മുതൽ വിസർജ്യങ്ങൾ വരെ ഇവിടെ കാണാം. എവറസ്റ്റ് ടുഡേ എന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെയാണ് മാലിന്യ കൂമ്പാരത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നത്. പർവ്വതത്തിലെ ക്യാമ്പിന് സമീപം ഉപേക്ഷിക്കപ്പെട്ട ടെന്റുകളും പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും കൂടിക്കിടക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. സമുദ്രനിരപ്പിൽ നിന്നും 8848.86 മീറ്റർ ഉയരത്തിലുള്ള ക്യാമ്പ് 4 നിന്നുള്ള കാഴ്ചയാണിത്. മേഖലയുടെ പല ഭാഗത്ത് ചെന്നാലും ഇതേ കാഴ്ചകൾ കാണാനാകും. ഈ കാഴ്ചകൾ ഹൃദയഭേദകമാണെന്നും അടിയന്തര നടപടി വേണമെന്നും പോസ്റ്റിനൊപ്പമുള്ള കുറിപ്പിൽ ആവശ്യപ്പെടുന്നുമുണ്ട്. യാത്ര കൂടുതൽ സുഗമമാക്കാനും ശ്വാസതടസ്സം ഒഴിവാക്കാനും ഭാരമുള്ള വസ്തുക്കൾ പല ക്യാമ്പുകളിലും ഉപേക്ഷിച്ചാണ് പർവ്വതാരോഹകർ എവറസ്റ്റ് കയറുന്നത്. എവറസ്റ്റ് കീഴടക്കാനാകാതെ മടങ്ങുന്നവരിൽ പലരും തങ്ങളുടെ വസ്തുക്കൾ അവിടെ ഉപേക്ഷിക്കുകയാണ് പതിവ്. ഇതിൽ ഭക്ഷണവും പ്ലാസ്റ്റിക്കും ടെന്റുകളും എന്തിന് വസ്ത്രങ്ങൾ വരെ ഉൾപ്പെടുന്നുണ്ട്. ഏകദേശം 8 കിലോഗ്രാം മാലിന്യങ്ങൾ ഓരോ പർവ്വതാരോഹകനും ഇവിടെ ഉപേക്ഷിക്കുന്നുണ്ടെന്നാണ് കണക്ക്. എവറസ്റ്റ് കയറാനെത്തുന്നവരും ഞെട്ടലോടെയാണ് ഈ കാഴ്ചകൾ കാണുന്നത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മനുഷ്യന്റെ കടന്നുകയറ്റം മൂലം ആവാസ വ്യവസ്ഥ തകിടം മറിയുന്ന നിരവധി വാർത്തകൾക്കൊപ്പം ഇതാ ഇപ്പോൾ എവറസ്റ്റും ചേർത്ത് വയ്ക്കപ്പെടുകയാണ്. മാലിന്യ കൂമ്പാരത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി ചർച്ചകൾക്കാണ് തിരികൊളുത്തിയത്. മൗണ്ട് എവറസ്റ്റിൽ വരുന്ന സഞ്ചാരികൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്നും കർശനമായ നിയമങ്ങളിലൂടെ ഭരണകൂടം വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് പ്രകൃതി സ്നേഹികൾ അടക്കമുള്ളവർ ആവശ്യപ്പെടുന്നത്. വാർത്ത പുറത്തുവന്നതോടെ അടിയന്തര നടപടികൾ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അധികാരികൾ. അതേസമയം സേഫ് ഹിമാലയ, സേവ് എവറസ്റ്റ് എന്ന പേരുകളിൽ നിരവധി സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ മാലിന്യം നീക്കം ചെയ്യുന്ന നടപടികളും നടക്കുന്നുണ്ട്.